ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഓരോ ദിവസവും പുറത്തെത്തുന്ന വിവരങ്ങൾ മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ മുതൽ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ വരെ ദിലീപിനെ കുരുക്കുമുറുക്കാവുന്ന വിഷയങ്ങളാണ്. വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ വാർത്തകൾ. എന്നാൽ ഇപ്പോഴുതാ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ദിലീപിനെതിരെ പുറത്തുവരുന്ന മാധ്യമ വാർത്തകളെ പ്രതിരോധിക്കാൻ കൊച്ചിയിൽ ഗുണ്ടകളുടെ യോഗം നടത്തുന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ബൈജു കൊട്ടാരക്കര. ദിലീപ് ഫാൻസ് എന്ന പേരിലാണ് വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ഗുണ്ടകൾ ഇന്നലെ യോഗം ചേർന്നതെന്ന് ബൈജു പറഞ്ഞു. മലയാള സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾ എത്രകാലം ദിലീപിനെ ന്യായീകരിക്കുമെന്നും ബൈജു ചോദിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മൊഴിമാറ്റിയ സിദ്ദിഖ്, ഇടവേള ബാബു, മറ്റ് രണ്ട് നടിമാർ എന്നിവർക്കൊന്നും ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. ഇന്നലെ എറണാകുളത്ത് ദിലീപ് ഫാൻസ് എന്ന പേരിൽ കുറെ ഗുണ്ടകൾ യോഗം ചേർന്നിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. ദിലീപിനെതിരെ വരുന്ന വാർത്തകളെ പ്രതിരോധിക്കാനാണ് ഇവർ തീരുമാനിച്ചത്. കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ കൊച്ചിയിലെത്തി യോഗം ചേർന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ബൈജു പൗലോസിനും ഇക്കാര്യം അറിയാം എന്നും ബൈജു പറഞ്ഞു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ ദിലീപിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR പകർപ്പ് പുറത്തുവന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസാണ് പരാതിക്കാരൻ. കേസിൽ ഒന്നാം പ്രതിയാണ് ദിലീപ്. ദിലീപിന്റെ സഹോദരൻ അനൂപ്, സഹോദരി, ഭർത്താവ് സുരാജ്, ബന്ധു അപ്പു, ബൈജു ചെങ്ങമണ്ടി, ഇതുവരെ കണ്ടെത്താനാവാത്ത VIP എന്നിവരാണ് മറ്റ് പ്രതികൾ. തന്റെ ദേഹത്ത് കൈവച്ച സുദർശൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈവെട്ടണമെന്ന് ദിലീപ് പറഞ്ഞതായി FIR. അന്വേഷണ ഉദ്യോഗസ്ഥരായ ബൈജു പൗലോസ്, സുദർശൻ, സന്ധ്യ, സോജൻ എന്നിവർ അനുഭവിക്കാൻ പോവുകയാണ്. ദിലീപ് പറഞ്ഞതായും FIR. ആലുവയിലെ ദിലീപിന്റെ പത്മസരോവരം വീട്ടിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത്. അതേസമയം പൾസർ സുനി നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപ് തന്റെ മുന്നിൽ നിന്ന് കണ്ടുവെന്നാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. ഈ ദൃശ്യങ്ങളുടെ ഒറിജിനൽ ശബ്ദത്തിന് വ്യക്തത കുറവായിരുന്നു. അതിനാൽ ദൃശ്യങ്ങളുടെ ശബ്ദം സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി യഥാർത്ഥ ശബ്ദത്തിന്റെ 20 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. തുടർന്നാണ് ദൃശ്യങ്ങൾ കണ്ടതെന്നും ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ കാണണോ എന്ന് ചോദിച്ച് ദൃശ്യങ്ങൾ കാണാൻ തന്നെയും ദിലീപ് ക്ഷണിച്ചിരുന്നു. ഭയവും സങ്കടവും തോന്നിയതുകൊണ്ടാണ് ദൃശ്യങ്ങൾ കാണാൻ തയ്യാറാകാതിരുന്നത്. ദിലീപിനോട് കടുത്താമർശം തോന്നിയിരുന്നു. ഇതേ തുടർന്നാണ് ടാബിൽ ഇതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പമുള്ള ശബ്ദം പകർത്തിയതെന്നും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി. ഈ ശബ്ദത്തിന്റെ പകർപ്പ് ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിനായി പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി വിധി പറയാൻ മാറ്റി. ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ദിലീപിനെതിരെ ഇപ്പോൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ ഉയർത്തിയ ആരോപണങ്ങളും കേസും തമ്മിലുള്ള ബന്ധമെന്തെന്ന് കോടതി ചോദിച്ചു. കേസിലെ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ മതിയായ കാരണം വേണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിചാരണ കോടതിക്കെതിരായ ഹർജി പരിഗണിക്കവെയാണ് പരാമർശം. Thank you.